ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ യു കെയിൽ ധാരാളം നഴ്സസിൻ്റെ വേക്കൻസീസ് വന്നതോടുകൂടി കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും ധാരാളം ഏജൻസികളാണ് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ചില ഏജൻസികൾ നഴ്സസിൽ നിന്ന് ചില ഫീസ് ഈടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാരണവശാലും നഴ്സസ് യാതൊരു ഫീസും ഓരോ ഏജൻസികൾക്കും നൽകേണ്ടതില്ല യു കെയിൽ വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഐ അല്ലെങ്കിൽ ഒ ഇ ടി പാസ്സാവുക അതിനുശേഷം സി ബി റ്റിയും പാസ്സാവുക അതിനുശേഷം യാതൊരു ഫീസും നൽകേണ്ടതില്ല ധാരാളം എൻ എച്ച് എസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുകൾ കേരളത്തിലും മറ്റ് ഇന്ത്യയുടെ പല ഏരിയകളിലും വരുന്നുണ്ട് ഈയിടയ്ക്ക് പല കാൻഡിഡേറ്റ്സും പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അവർ ക്യാഷ് ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി യാതൊരു ക്യാഷും ഒരു കാരണവശാലും നിങ്ങൾ നൽകരുത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങളുടെ എല്ലാ റിക്രൂട്ട്മെന്റും പല ഹോസ്പിറ്റലുകളും നിങ്ങൾ യു കെയിൽ വന്നതിന് ശേഷം മൂന്ന് മാസം വരെ താമസിക്കാനുള്ള എക്സ്പെൻസും ഫ്രീ ആയിട്ട് തന്നെ നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാഷ് കൊടുക്കാതിരിക്കുക ഐ എൽസൊ ഒ ഇ ടി ഒ പാസ്സാകുന്നതിന് മുൻപേ പലരും ഇന്റർവ്യൂസിന് പോകുന്നതായിട്ട് എന്നെ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ അതിനു മുൻപ് ഇന്റർവ്യൂവിന് പോകേണ്ട കാര്യമില്ല അതിന് സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഐ എൽസൊ അല്ലെങ്കിൽ ഒ ഇ ടി ഒ പാസ്സാകാതെ ഒരു പ്രോസസ്സും നിങ്ങളുടെ പോസിബിൾ അല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രമേ ഇൻറ്റർവ്യൂവിന് പോയിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുള്ളൂ അതുകൊണ്ട് അതുപോലുള്ള ടൈം വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണം ചെയ്യാതിരിക്കുക പാസ്സായതിനു ശേഷം വരുന്ന ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ധാരാളം ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുക അതല്ലെങ്കിൽ യു കെയിലുള്ള ധാരാളം ഏജൻസികളുണ്ട് സെക്യൂരിറ്റി എന്നത് ഫ്രീ ആയിട്ട് അത് അറ്റൻഡ് ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ വരിക